പ്രധാനമന്ത്രി അവഹേളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട കസ്റ്റംസ് സൂപ്രണ്ട് അച്ചടക്ക നടപടി നേരിട്ടയാൾ. കൊറോണ വാക്സിന് സ്വകാര്യ ആശുപത്രി നൽകിയ ബില്ല് ഉയർത്തിയായിരുന്നു പ്രധാനമന്ത്രിയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്ന് കസ്റ്റംസ് സൂപ്രണ്ട് അരുൺകുമാർ ഷാരി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. 2015 വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ഇയാൾക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നത്. കസ്റ്റം ഹൗസിൽ കസ്റ്റം ഇൻസ്പെക്ടറായിരുന്ന അരുൺകുമാർ ഷാരിക്കെതിരെ വ്യാപകമായ പരാതികളായിരുന്നു ഉയർന്നിരുന്നത്. അന്വേഷണ വിധേയമായി ഒരു തവണ സസ്പെൻഷനും നേരിട്ടിട്ടുണ്ട്. വല്ലാർപാടത്ത് ഏജന്റുമാരിൽ നിന്ന് ചില കസ്റ്റംസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതായ പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. തുടർന്നാണ് അരുൺകുമാർ ഷാരി ഉൾപ്പെടെ ചിലരെ പ്രത്യേകമായി നിരീക്ഷിക്കാൻ അന്നത്തെ കസ്റ്റംസ് ചീഫ് കമ്മീഷണർ ഡോക്ടർ കെ എൻ രാഘവൻ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ 16-ാം തീയതിയാണ് കൊച്ചി കസ്റ്റംസ് ഹൗസ് സൂപ്രണ്ട് അരുൺകുമാർ ഷാരി സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രിക്കെതിരെ പോസ്റ്റ് ചെയ്തത്. സ്വകാര്യ ആശുപത്രി കോവാക്സിൻ ഡോസിന് 1,280 രൂപ ഈടാക്കിയെന്നും അതുകൊണ്ട് വാക്സിൻ സർട്ടിഫിക്കറ്റിൽ ഫോട്ടോയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓർത്ത് ലജ്ജിക്കുന്നുവെന്നുമായിരുന്നു പോസ്റ്റ്. ചിരൺടിവി വാർത്തയെ തുടർന്ന് അരുൺകുമാർ ഷാരിക്കെതിരെ കസ്റ്റംസ് വിജിലൻസ് വിഭാഗവും അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കളുമായി അടുപ്പം പുലർത്തുന്ന ഇയാൾ ഹൈബിയുടെ എംപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും പ്രധാനമന്ത്രിക്കെതിരെ കമന്റ് ചെയ്തിരുന്നു. മുമ്പ് പല വിവാദങ്ങളിൽ ഉൾപ്പെട്ടപ്പോഴും ചില കോൺഗ്രസ് നേതാക്കളായിരുന്നു രക്ഷകരായി അവതരിച്ചത്. ജനം, കൊച്ചി.